അങ്ങനെ നമ്മൾ സഡ്ബറി ഡൈനാമിക്കറത്തിലെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തെ കാഴ്ചകൾ കാണുന്നതിനായിട്ട് പോകണം. ആ പോകുന്ന സമയത്താണ് നമ്മൾ പോകുന്നത്. ആ റോഡിൻ്റെ വലതുവശത്തോടെ ഒരു ട്രെയിൻ പോകുന്ന കാണാൻ പറ്റും. അതൊരു ഗുഡ്സ് ട്രെയിൻ ആണ്. ആ ഗുഡ്സ് ട്രെയിൻ ഇങ്ങനെ കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ അത് നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളും ട്രെയിനും തമ്മിലുള്ള മത്സരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു റെയിൽവേ ക്രോസിംഗിൽ എത്തിയപ്പം നമ്മൾ കണ്ട ആ ട്രെയിനാണ് കേട്ടോ ഈ മുംബൈ കൂടെ കടന്നു പോകുന്നത്. ഇതൊരു വലിയ ട്രെയിനാണ്. നോക്കി അങ്ങനെ നമ്മൾ ആദ്യത്തെ റെയിൽവേ ക്രോസിങ്ങിൽ ട്രെയിൻ പോയതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ വീണ്ടും മുമ്പോട്ടേക്ക് വന്നു. മുമ്പോട്ടേക്ക് വന്നപ്പോൾ വീണ്ടും മറ്റൊരു റെയിൽവേ ക്രോസിങ്ങിലെത്തി. ആ റെയിൽവേ ക്രോസിങ്ങിലെത്തിയപ്പം അതാ വീണ്ടും ട്രെയിൻ പോകുന്നു. പക്ഷേ നമ്മൾ ആദ്യം കണ്ട ട്രെയിൻ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രെയിൻ തന്നെയാണ് ഈ പോകുന്നത്. ഭയങ്കര നീളമുള്ളൊരു ട്രെയിനാണ്. കിലോമീറ്ററുകൾ നീളമാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു 20 മിനിറ്റ് ഇവിടെ കടക്കാൻ തുടങ്ങിയിട്ട് ഈ റെയിൽവേ ക്രോസിംഗ് കടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒന്ന് ഈ ട്രെയിൻ നല്ല നീളമുണ്ട്. അതായത് ഒപ്പം തന്നെ ഈ ട്രെയിൻ പോകുന്നത് ഈ ഭാഗത്തോടെ ഈ ട്രെയിൻ പോകുന്നത് വളരെ സ്പീഡ് കുറഞ്ഞാണ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കേപ്രിയോൾ എന്നാണ്. സഡ്ബറിയിൽ നിന്നൊരു കുറച്ച് ദൂരം മാറിയുള്ള കേപ്രിയോൾ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒരു റെയിൽവേ മ്യൂസിയം ഉണ്ട്. നമ്മൾ ആ മ്യൂസിയം കാണുന്നതിനായിട്ട് ആണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കേപ്രിയോൾ ടൗണിലുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇത് സഡ്ബറിയിൽ നിന്ന് ഒരു 35 കിലോമീറ്റർ അകലെ, ഒരു ചെറിയ സ്ഥലം, 35 കിലോമീറ്റർ അകലെ, ഒരു 25 മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള നോർത്തേൺ ഒണ്ടാരിയോ റെയിൽ റോഡ് മ്യൂസിയം എന്ന് പറയുന്ന ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ളൊരു മ്യൂസിയമാണ്. നമ്മളിവിടെ മ്യൂസിയത്തിൽ വന്നു. നമ്മളിവിടെ ഒന്ന് ടിക്കറ്റ് എടുത്തു. ചെറിയ ടിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് $14 ഒരാൾക്ക് ടിക്കറ്റ്. അപ്പോൾ നമ്മളിതിനകത്തേക്ക് കയറി. അവർ നമുക്ക് ഇതിൻ്റെ ഒരു റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. കുറേ സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കി ഇങ്ങനെ പോകുന്നതാണ്. ഗൂഗിളിൽ നോക്കി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാണാനൊരു സ്ഥലമുണ്ടെന്ന് മനസ്സിലായി. ഇങ്ങനെ പോകുന്നു. നമ്മൾ കയറുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെ കേട്ടോ. ഇവിടുത്തെ ഇവിടെ കുറേ ട്രെയിനിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇത് ഈ നമ്മുടെ മുമ്പിൽ ഈ കാണുന്ന ഈ പറയുന്ന മ്യൂസിയം എന്ന് പറയുന്നത് ആ ബാക്കിൽ കാണുന്നതാണ് മ്യൂസിയം എന്ന് പറയുന്നത്. അതൊരു 100 വർഷം 1916 ആണിത് മ്യൂസിയം ആക്കി മാറ്റിയത്. അപ്പം 100 വർഷത്തിൽ കൂടുതൽ 104 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണ് അവർ മ്യൂസിയം ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പം നോർത്തേൺ ഒണ്ടാരിയോയിലെ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു 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 മ്യൂസിയമാണ്. അത് അടിപൊളിയാണ്. ഇതുകൊണ്ട് അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. ഇത് ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട റെയിൽവേ ലൈനുകൾ ഇതേ നോക്കി. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ലൈനുകളാണെന്നൊക്കെ അറിയുള്ളല്ലോ. അവിടെ ഇങ്ങനെ കേട്ടോ റെയിൽവേ സ്റ്റേഷനുകളാന്ന് തോന്നുന്നു. ഇതിങ്ങനെ വന്ന് ഇതിങ്ങനെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അവിടെ കാണുന്നത്. ഇതുണ്ടോ ഇവിടെ ഒരു പഴയ എഞ്ചിൻ കാണുന്നുണ്ട് കേട്ടോ. പഴയ എഞ്ചിനുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ചാർജ് ഇത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റുന്ന ഏതൊക്കെയാണെന്നുള്ള ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാ ഇപ്പോൾ കാണുന്നത്? ഇതിൻ്റെ അകത്തുനിന്ന് ഇത് നമ്പർ ഇതിലുണ്ടോ? നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണ്. ഓ, ഇതൊരു വലിയ സംഭവമാണ് കേട്ടോ. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അകലെന്ന് കണ്ടപ്പോൾ ഇത് ചെറുതാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ നല്ല വലുപ്പമുള്ളതാണ്. നല്ല വലുപ്പമുണ്ട്. ഇതാണ്. അപ്പോൾ ഇത് കൽക്കരി ഉപയോഗിച്ച് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനാണ് കേട്ടോ. ഇത് കൽക്കരി ഉപയോഗിച്ച് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനാണ്. ഇതിൻ്റെ മുൻവശം നോക്കി എന്ത് ഭീമാകാരമായ സാധനമാണ്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കാണാം. അതിൻ്റെ മുമ്പിലൊരു വലിയ ലൈറ്റ് കണ്ടോ. അപ്പോൾ ഇതാണ് കൽക്കരി എഞ്ചിൻ. ഇത് കൽക്കരി ഉപയോഗിച്ച് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനാണ് നമ്മുടെ മുമ്പിൽ ഈ കിടക്കുന്നത്. നമുക്ക് ഇതിനെ ഇതിൻ്റെ അകത്തേക്ക് കയറാമോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് കയറാൻ തോന്നുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ടയറിൻ്റെ വലുപ്പം, ഇതിൻ്റെ ചക്രത്തിൻ്റെ വലുപ്പം നോക്കി. ഇതിപ്പോൾ ഞാൻ നിലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വലുപ്പമുണ്ട് ഇതിൻ്റെ ചക്രത്തിന്. ഇതുണ്ടോ? പക്ഷേ ഇത് അടിപൊളിയായിട്ട് ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഒരു കൽക്കരി ട്രെയിനാണ് നമ്മൾ കാണുന്നത്. ഇതിന് മുകളിലേക്ക് കയറാൻ പറ്റില്ല. ഇതാണ് കേട്ടോ ഇതിൻ്റെ എഞ്ചിൻ. ഇത് ഈ കാണുന്നതാണ്. ഇത് കൽക്കരി ഇതിനോട് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ കൽക്കരി ആളുകൾ ഇതുവരെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് കൽക്കരി എടുത്ത് ആ കാണുന്ന അവിടെ ഒരു അതിനകത്ത് കിടന്നാണ് കത്തുന്നത്. അതാണ് ഒരു അടുപ്പ് പോലത്തെ സംഭവം. അത് തുറന്നിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കത്തുന്നു. അങ്ങനെയാണ് ഈ ട്രെയിൻ ഓടുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് ഇതൊരു കൽക്കരി എഞ്ചിനാണ്. ആ കൽക്കരി ഉപയോഗിച്ച് ഓടുന്ന ഒരു ട്രെയിൻ. കൊള്ളാം.
ആ ബ്ലാക്ക് കളറൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇത് എത്ര വർഷം പഴക്കം കൊണ്ടുപോലും. ഇതൊരു ഭയങ്കരമായ നല്ല വലുപ്പമാണ്, നമ്മൾ ആദ്യം കണ്ട ഇതിനേക്കാളും വലുപ്പമുള്ള ഒരു ട്രെയിൻ ആട്ടോ ഇത്. ഇതും സ്റ്റീമാണെന്നാണ് പറഞ്ഞത്. എന്ത് വലുപ്പമാണ് നോക്കി സാധനം. അയ്യോ ഇത് ജെയ്സി അവിടെ പോയിട്ടുണ്ടോ? വലുപ്പം നോക്കി ജെയ്സിയുടെ രണ്ടടി രണ്ട് ജെയ്സി ഇവിടെ പൊക്കവും കഴിഞ്ഞ ഒരു പൊക്കം അതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ മണ്ട കയറാൻ പറ്റുള്ളൂ. ഇതുണ്ടോ അത്? ഇതിൻ്റെ ചക്രമൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതാണ്. ഇതിൻ്റെ എഞ്ചിനാണ് നമ്മൾ കാണുന്നത് കേട്ടോ. സ്റ്റീം ലോക്കോമോട്ടീവ് 1944 പണിത ഒരു എഞ്ചിനാണ് ഈ കാണുന്നത്. 1944 എഞ്ചിനാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 320 ടണ്ണാണ്. 320 ടൺ വലുപ്പമുള്ള ഒരു ട്രെയിനിൻ്റെ എഞ്ചിൻ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കനേഡിയൻ നാഷണൽ ഇങ്ങ് നോക്കി ഇതിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വലുപ്പം മനസ്സിലാവുന്നത്. വലിയൊരു ആന നിൽക്കുന്ന പോലെ, ആനയല്ല ഒരു 4 ആനയുടെ പൊക്കമുണ്ട്, നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടോ. ഇതിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കുക. നമുക്കിതിൻ്റെ അകത്ത് വേണം ഇപ്പോൾ കയറാം. ഇവിടെ എന്തോ ട്രെയിനിൻ്റെ ഏതോ ഭാഗങ്ങളൊക്കെ ഇവിടെയും കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നോക്കി. ഇത് ഏത് ഭാഗമാണ് എന്ത് സംഭവം എന്നുള്ളതിനെ കുറിച്ച് അവരൊരു ബ്രോഷർ വന്നിട്ടോ എൻ്റെ അതിനകത്തുണ്ട് എല്ലാ കാര്യങ്ങളും. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളിരിക്കുന്നു. ഇത് നമ്മൾ ട്രെയിനിൻ്റെ രണ്ട് സിഗ്നലും കാര്യങ്ങളൊക്കെയാണ്, സിഗ്നൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് തൊട്ട് മുമ്പിൽ തൊട്ടടുത്തോടെ തന്നെയാണ് ഒറിജിനൽ റെയിൽവേ പോകുന്നുണ്ട് കേട്ടോ. ട്രെയിൻ അതിൻ്റെ പാളം പോകുന്നുണ്ട്. നമ്മളീ കാണുന്നതാണ് റെയിൽ, ഒറിജിനൽ റെയിലാണ് ആ പോകുന്നത്. അതിൽ ട്രെയിനുകൾ ധാരാളം കടന്നു പോകുന്ന ട്രെയിനാണ്. അപ്പോൾ അതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഒരു ഈ മ്യൂസിയം സെറ്റ് ചെയ്തിരിച്ചിരിക്കുന്നത്. നോക്കി കൊടുത്തേക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മുടെ ഈ റെയിൽവേ മ്യൂസിയം ഹൗസ് ഇല്ലേ, അത് ഒരിക്കല് ഇവിടുത്തെ റെയിൽവേ സുപ്പീരിയറിന്റെ ഹൗസ് ആയിരുന്നു. പിന്നീടാണ് ഇതൊരു മ്യൂസിയം ഹൗസ് ആയിട്ട് മാറ്റിയത്. ഏകദേശം 100-ൽ കൂടുതൽ വർഷം പഴക്കമുള്ള ഇത്. ഇത് ട്രെയിനേലെ ഉപയോഗിക്കുന്ന മണിയാണോ ആയിരിക്കും അല്ലേ? ഇത് പണ്ടത്തെ ആയിരുന്നു. ഇത് അയ്യോ ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായാലും വരും, അതുകൊണ്ട് ഇതിനകത്തില്ല. ട്രെയിൻ വരുമ്പോഴുള്ള മണിയൊക്കെ ഉണ്ട്. ഈ വലിയ മണികൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല. അതെ അവിടെ നോക്കി കണ്ടത്. നമ്മൾ ഈ ട്രെയിൻ വരുമ്പോൾ നമ്മുടെ അടിക്കുന്ന മണിയല്ലേ. കൊള്ളാം. നമുക്ക് ഈ ട്രെയിൻ അകത്ത് കയറാവുന്നതാണേ. നമുക്ക് കയറി നോക്കാം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ്. ഇതെന്ത് സംഭവം അല്ലേ നോക്കി. അപ്പോൾ ഈ എഞ്ചിൻ ഒന്ന് വർക്ക് ചെയ്യണമെങ്കിൽ എന്തുമാത്രം ഫോഴ്സ് ഉണ്ടെങ്കിലായിരിക്കും ഇത് വർക്ക് ചെയ്യേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ എഞ്ചിൻ. നമുക്കിതിനകത്ത് കയറാം, നമുക്കിതിനകത്ത് കയറി നോക്കാം. ഇത് വഴിയാണ് കണ്ട കയറുന്നത്. ഇതിൻ്റെ പുറകിലൊരു വലിയ ടാങ്ക് ഉണ്ട്. നമുക്കിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കയറുവാണ്. ട്രെയിനിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുന്നു. ഓഹോ ഇതെങ്ങനെ അടിപൊളി. അപ്പം ഈ കാണുന്നതാണ് കേട്ടോ ഒരു ട്രെയിനിൻ്റെ പഴയ ട്രെയിനിൻ്റെ എഞ്ചിൻ റൂമാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. കണ്ടോ നോക്കി. അപ്പം ഇതാണ് ഒരു എഞ്ചിൻ, ഒരു എത്ര വർഷം പഴക്കമുള്ള ഒരു ട്രെയിനല്ലേ ആ ട്രെയിനിൻ്റെ. അപ്പം എനിക്കൊന്ന് രണ്ടുപേരും കാണുമായിരിക്കും, രണ്ട് ലോക്കോ പൈലറ്റുമാർ കാണുമായിരിക്കും, ഒരാൾ അവിടെയും ഒരാൾ ഈ സൈഡിലും ആയിരിക്കും. അപ്പം ഇവിടെ ഇരുന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, ഒന്നും കാണത്തില്ലോ അതാണ് വേറെ കാര്യം. അപ്പം എനിക്ക് തോന്നുന്നത് അവരിങ്ങനെ തലയിട്ടായിരിക്കും നോക്കുന്നത്. തലയിട്ട് നോക്കിക്കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒന്നും കാണത്തില്ലോ. ഇന്ന് ഗീതിൻ്റെ ഇവിടെ ഏതാണ് സംഭവം? ഇതിവിടെ ഇത് പോകുകയല്ലോ അല്ലേ, സ്റ്റാർട്ടാവോ? ഇതെങ്ങനെ തിരിക്കാനുള്ളത്? എന്തുമാത്രം സംഭവങ്ങളാന്ന് നോക്കി. അപ്പം ഇതാണ്, കൊള്ളാം കൊള്ളാം, നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല. എന്തുമാത്രം ലിവറുകളും കാര്യങ്ങളൊക്കെ, ഇത്രമാത്രം സ്വിച്ചുകൾ കാര്യങ്ങൾ. അതെ ഇതുണ്ടോ, ഇതിന് മുകളിൽ തന്നെ ഇത് കുറേ ഉണ്ട്. ഇതൊക്കെ എന്തിനുള്ളതാണെന്നുള്ള ദൈവത്തിന് മാത്രം അറിയാം. അതെ ഇത് നോക്കി, എനിക്ക് തന്നെ ഇത് തുറന്നിട്ടായിരിക്കും, ഇത് തുറക്കാൻ പറ്റുന്നതായിരിക്കുമല്ലോ. ഇപ്പൊ അടഞ്ഞിരിക്കും. ഇതുണ്ടോ ഗിയർ പോലെയുണ്ട്. അപ്പൊ ഈ രണ്ട് ലോക്കോ പൈലറ്റുമാരുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ഡ്യൂട്ടി കണ്ടിട്ടുണ്ടോ? രണ്ടും പേര് രണ്ടിന് പരിപാടി ചെയ്യുന്നത്, കാരണം ഇവിടെ ഉള്ള ലിവർ അല്ല അവിടെ ഉള്ളത്. അപ്പൊ രണ്ടുപേര് വേണം. ഇതിങ്ങനെ ഇവര് പുറത്തേക്കാണ്, ഇതുണ്ടോ ഇവര് പുറത്തേക്കാണ് കൈ ഇട്ടിടുന്നുണ്ട്. ഇത് കൈ ഇങ്ങനെ ഇടാൻ വേണ്ടിയുള്ള, അപ്പൊ ഇങ്ങനെ നോക്കാൻ പറ്റിയല്ല, ഇങ്ങനെ നോക്കിയാൽ ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് കണ്ടില്ല, ഇവര് ചെറിയ ഗ്ലാസ് ഉണ്ട്, അധികം മുൻവശം കാണുമ്പോൾ ശരിക്കും കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് അവരിങ്ങനെ തലയിട്ടായിരിക്കും വികാരം നോക്കുന്നത്.
നമ്മളിങ്ങനെ ചില ഡീസൽ എഞ്ചിൻ വണ്ടികളും നമ്മുടെ നാട്ടിൽ ഓടുന്ന ട്രെയിനിലും കാണാറില്ല, ഇങ്ങനെ തലയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതാണ് എന്തുമാത്രം സംഭവങ്ങൾ അതേതുണ്ടോ ഇതേതാണ്ട് എണ്ണ വിളിക്കുന്നത്. എണ്ണ വിളിക്കുന്നത് ഇവിടെ ഇവിടെ എന്തോ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ആർ ലാൻസിയ കാർപെറ്റോ, ഇത് ആരുടെയോ ഒരു ബാഗാണ്. ഇത് അയാളുടെ തൊപ്പി കാര്യങ്ങള് കൊള്ളാം. ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ, ഇങ്ങനെ ഒന്ന് കാണുന്ന തന്നെയാണല്ലോ. ഇതാണ് നമ്മുടെ ട്രെയിൻ, വേൾഡ് ട്രെയിൻ. നമ്മൾ ഈ ട്രെയിനിൽ ഇരുന്നിട്ട് അതിലേക്ക് നോക്കുമ്പോൾ അത് എന്ത് ചെറുതായിട്ട് തോന്നണേ നോക്കി. അങ്ങനെ നമ്മൾ പഴയ കാല ട്രെയിനിൻ്റെ ഉൾവശമൊക്കെ മൊത്തം കണ്ടത് ഞെട്ടിയിരിക്കട്ടോ. ഇതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ എന്തുമാത്രം സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ, കൊള്ളാം എന്തായാലും അല്ലേ. ഇതൊക്കെയൊന്നും ഒന്ന് ഒരിക്കലേലൊക്കെ ഒന്നും കാണേണ്ടതാ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങാം. ഇവിടെ നമ്മൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വേറെയും ട്രെയിനുകളുണ്ട് കേട്ടോ. അവിടെ വേറെ കുറേ ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പണ്ടത്തെയാണെന്ന് തോന്നുന്നു, ഒരുപാട് വർഷം പഴക്കമുള്ളതായിരിക്കും. ഇതൊക്കെ നമ്മൾ മൈനുകളിൽ ഉപയോഗിക്കുന്ന, മൈനുകളിൽ നിന്ന് ആ മിനറൽസൊക്കെ കൊണ്ടുവരുന്ന സാധനമാണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൊട്ട വലിയിരിക്കും, എന്നിട്ട് ഇങ്ങനെ കമത്തി അവിടെ കൊണ്ടുവരുമ്പോൾ ഇടുന്ന സാധനമാണ്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ട്രെയിനിൻ്റെ എഞ്ചിനകത്ത് കയറി അല്ലേ. ഇതാണ് എഞ്ചിൻ റൂം എന്നുള്ള കാര്യം മനസ്സിലായി. ഇത് ഇതൊരു പഴയ സംഭവം കിടക്കുന്നു. ഇതൊരുപാട് വർഷം പഴക്കമുള്ളതാണ് എനിക്ക് തന്നെ. പെയിൻ്റെല്ലാം പോയി, ആകെ തുരുമ്പ് പിടിച്ച് കിടക്കുന്നു. ഡു നോട്ട് എൻ്റർ എന്ന് ചെയ്തിട്ടുണ്ട്, ഇതിൽ കയറാൻ പറ്റിയതാ. ഇതൊരു ട്രെയിനിൻ്റെ എഞ്ചിനാണ് ഈ കാണുന്നത്. ഇത് എന്ത് ട്രെയിനിൻ്റെ എഞ്ചിനാണ്, ഇതെന്താണെന്ന് മനസ്സിലായി. ഇത് വളരെ ചെറിയൊരു സാധനം അല്ലേ, പണ്ടത്തെ വല്ലതും ആയിരിക്കും. ഇതിങ്ങനെ വല്ല ഇതൊക്കെ കൽക്കരിയൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും മിക്കവാറും. ഉണ്ടോ ഇതിനത് കയറത്തില്ല. ഇതാ ഇത് ഇത് അടുത്ത ഒരു ട്രെയിൻ. അപ്പം നമ്മൾ ട്രെയിനിൻ്റെ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കും കേട്ടോ. ഈ കേരളത്തിലെ പല റെയിൽവേ സ്റ്റേഷനുകളിലും പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കാനഡയിൽ വന്നിട്ട് കുറേ ഇത്രയും ട്രെയിനുകളിങ്ങനെ അടുത്തടുത്ത് കിടക്കുന്നത് കാണുന്നത്. ഇത്രയും ട്രെയിനുകളിങ്ങനെ അടുത്ത് കിടക്കുന്നത് പഴയതാണ് എന്നാലും കണ്ടില്ലേ. ഇതിൻ്റെ ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷൻ, ഇവിടെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. കൂടുതലും ഇവിടെ എന്താ പറയുക, കൂടുതലല്ല, ഒരു 99% ഇവിടെ ഓടുന്നത് ചരക്ക് ഗുഡ്സ് ട്രെയിനുകളാണ്. അപ്പോൾ ആ ട്രെയിനുകളൊക്കെ പോകുന്ന ഒരു റെയിൽവേ ലൈനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഭാഗത്തോടെ കാണുന്ന റെയിൽവേ ലൈനാണ്. അതിന് തൊട്ടപ്പുറത്ത് വലിയൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പം ഈ കാണുന്നതാണ് നോക്കി കണ്ടോ ട്രെയിൻ. ഇതിൻ്റെ അകത്ത് കയറാമോ, ഇതൊരു ഇതടുത്ത ഒരു ട്രെയിൻ. ഇവിടെ കുറേ പണ്ടത്തെ ഇത് വെച്ചാൽ റെയിൽവേയിലെ ഉദ്യോഗസ്ഥരുടെ ബാഗുകളാണെന്ന് അറിയത്തില്ല, പഴയ കുറേ ബാഗുകളൊക്കെ ഇടിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓഹോ, ഇത് ഭയങ്കര സംഭവമാണല്ലോ. അതിൻ്റെ അകത്ത് എന്തൊക്കെയോ സംഭവങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒരു ട്രെയിനിൻ്റെ ബോഗിയാണ് ഇത്. കൊള്ളാം, ഇതെന്തായാലും മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കുറേ സംഭവങ്ങൾ, ഒരുപാട് ആളുകളൊന്നും ഇവിടെ വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ. ഞങ്ങൾ നമ്മൾ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ഇതുണ്ടോ, ഇതൊരു ട്രെയിനിൻ്റെ അടുത്തൊരു ഭാഗമാണ്. ഇത് ഇത് ഇതെനിക്ക് തോന്നുന്നു വളരെ പഴയ ട്രെയിനാണ്. കാരണം അറിയോ, തടി കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നു, നോക്കി തടി കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ട്രെയിൻ. ഇതിന്റെ അടിയിൽ തടിടാണേ, പക്ഷെ ഇത് ഫുള്ള് തടിയാ. ഇതുണ്ടോ തടി, തടി കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ട്രെയിൻ. ഇവിടേക്ക് നോക്കിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം. ഇത് ഈ കോപ്പർ, ഇത് എന്താ പറയുന്നത്, ഇത് മെൽറ്റ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സംഭവമാണിത്. അപ്പൊ മെൽറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കണ്ടേ. അപ്പൊ മെൽറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവമാണ് ഈ കാണുന്നത്, കോപ്പർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൈനുകളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഓൾ കാനഡ, സി എൻ ആർ, കനേഡിയൻ നാഷണൽ റെയിൽവേ എന്നുള്ളതാണ്. സി എൻ എന്ന് പറയാൻ കനേഡിയൻ നാഷണൽ, നമ്മൾ എല്ലാ ട്രെയിനിൻ്റെയും മുകളിൽ കണ്ടിട്ടില്ലേ ലേറ്റർ. ഇതിനകത്ത് കയറാം. അതുകൊണ്ടോ നമ്മളിങ്ങനെ കയറി 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 വരുമ്പോൾ ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് അടിപൊളി കേട്ടോ. വാ, ഇത് മെറ്റീരിയലിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ, ഇത് പഴയ എഞ്ചിൻ അല്ലേ. ഇപ്പൊ ഇവിടെ ഇരുന്നാണ് ആളുകൾ ഓടിച്ചുകൊണ്ടിരുന്നത്. ഇത് സംഭവം ഇതിൻ്റെ അകത്ത്
നമുക്ക് മേളിൽ കയറി നോക്കാം. ദൈവമേ, ഓ ഇത് ഇതിന്റെ ഇത്രയും മുകളിൽ ഇരുന്നാണ് ഇത് ഓടിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇവിടെ ഇരുന്നാലേ ആളുകൾ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ആൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും, അവിടെ ഇരിക്കുന്ന ആൾ അങ്ങോട്ട് ഇരിക്കും. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഒരാൾക്ക് ഫ്രണ്ട് വശം കാണണം, ഒരാൾക്ക് ബാക്ക് വശം കാണണം. അപ്പൊ അതിന് വേണ്ടിയുള്ള പഴയ എഞ്ചിൻ അല്ലേ. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് ഇതെന്തോ സംഭവം. പക്ഷെ ഇത് മെയിൻ നിയന്ത്രിക്കുന്ന ആളല്ല, ഇത് വേറെന്തോ ചെറിയ ചെറിയ പരിപാടികളോ. അപ്പൊ ഞാൻ മേളിലേക്ക് കയറി ഇവിടെ നിന്ന് താഴത്തേക്ക് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇതിലൊന്ന് തുടങ്ങി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും ഇവരുടെ ഏതാണ് ലോക്കോ പൈലറ്റോ അല്ലെങ്കിൽ ഇവരുടെ ആരുടെയും ഒരു റൂം ആയിരിക്കണം ഈ കാണുന്നത്. ഇതിവിടെ ഒരു വാഷ് ബേസൺ ഉണ്ട്. ഇത് റെയിൽവേ റൂട്ടായി കാണുന്നതെന്നുള്ളേ. ഈ ചുമല കളറിൽ കാണുന്ന എല്ലാ റെയിൽവേ റൂട്ടാണ്, കനേഡിയൻ നാഷണൽ റെയിൽവേയുടെ റൂട്ടാണ് ഈ മുഴുവൻ കാണുന്നത് കേട്ടോ. ഇത്രയും ഉണ്ടായിരുന്നു. ഇനി ഇവിടെ ഈ കാണുന്നത് ഒന്ന് ഇത് ചായ ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതുണ്ടല്ലേ, കൽക്കരി എടുത്ത്, ഇവിടെ കൽക്കരി ഉണ്ട്. അപ്പോൾ ഈ കൽക്കരി ഇട്ട് കത്തിച്ച് ഈ കെറ്റിൽ വെച്ച് അവിടെ ചായ ഉണ്ടാക്കി ഇല്ലെങ്കിൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന സംവിധാനമാണ്. കസേര ഇരിക്കുന്നു, ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. ഓഹോ, കൊള്ളാലോ, നല്ല സംവിധാനങ്ങളാണ്. അപ്പോൾ ഇവിടെ അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും വർക്കുകളും കാര്യങ്ങളും ഇവിടെ ഇരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് പേര് ഇവിടെ ഉണ്ടാകുന്നുള്ള കാര്യം മനസ്സിലായില്ലേ. രണ്ട് പേരാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഞാൻ രണ്ട് പേര് ഇത് സി എൻ അന്നത്തെ ചായക്കപ്പുകളും കാര്യങ്ങളൊക്കെ ഇതുണ്ടോ. ഓ ഇത് കൊള്ളാം, ഇത് വളരെ നന്നായിട്ടുണ്ടല്ലേ. ഇത് ഇങ്ങോട്ടേക്ക് കേറിയിട്ടുണ്ടല്ലേ. ഇത് ശരിക്കും ഇതിനകത്തൊരു വീട് പോലെയാ. ഇവര് താമസിക്കുന്ന സ്ഥലവും അതേപോലെ തന്നെ ഇവര് ബാക്കി കാര്യങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലം എല്ലാമാണ് ഇവിടെ. ഇതുണ്ട്, റാന്തലുകളൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ കാണുന്ന റാന്തലുകളൊക്കെ ഉണ്ട്. പഴയ ഒരു ഇതിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു യൂണിഫോം തൊപ്പിയായിരുന്നു നമുക്ക്, കാരണം നമ്മൾ മറ്റേ കഴിഞ്ഞ നമ്മളതിനകത്ത് ഇതേക്കൂട്ടൊരു തൊപ്പി ഉണ്ടല്ലായിരുന്നു. ഇത് പഴയ റേഡിയോയാണ്, നമ്മൾ ഇവിടുത്തെ സിഗ്നൽ കൊടുക്കുന്നതായിരിക്കും ഈ കിട്ടുന്നത്. ഹലോ ഹലോ, ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് ആ സാധനമാണ് റേഡിയോ. ഉള്ള വയർലെസ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്. ഇത് ഇതിന് ഓയിൽ ഇടുന്ന സാധനമാണ്. നോക്കി, ഇത് ഓരോരോ സംഭവങ്ങളാണ്. ഇത് പണ്ടത്തെ ഫോൺ അല്ലേ, ഇത് പണ്ടത്തെ ഫോൺ. ഈ സാധനം പണ്ട് കാലത്തെ ഫോണാണ് ഈ കാണുന്നത്. ഇത് തുടക്കം എഴുതി വെച്ചിട്ടുണ്ടായി ദൈവമേ. അപ്പൊ അതങ്ങനെ ഇത് അന്ന് അയാൾ ഇട്ടോണ്ടിരുന്ന ഡ്രസ്സാന്ന് തോന്നുന്നത് കാണുന്നത്. അതൊക്കെ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ടോയ്ലറ്റ് ആയിരിക്കും അടച്ചിട്ട് പോവാ. ഇത് രണ്ടു പേർക്ക് താമസിക്കാനുള്ള കടക്കുന്ന ബെഡ്. രണ്ട് പേരാണ് ഇതിനകത്ത് ഡ്യൂട്ടി കൊണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. സി എൻ ആർ കനേഡിയൻ നാഷണൽ റെയിൽവേ എന്നുള്ളതുണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട്. അവർക്ക് വായിക്കാനുള്ള ബുക്കുണ്ട്. ഒരു ചെറിയ വീട് പോലെ വളരെ നന്നായിട്ടുണ്ട്. ഇതിൻ്റെ അത് ഇതെന്താ ഇത് ഇവരുടെ ടിക്കറ്റ് കാര്യങ്ങൾ എന്തൊക്കെയോ സംഭവങ്ങളാട്ടോ. ഇതിൻ്റെ ഒക്കെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്കാ പക്കായിട്ട്. അതിന് വേണ്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ട്രെയിനിൻ്റെ അകത്തൊന്നും ഇലക്ട്രിസിറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള ഇത് എന്തുപയോഗിച്ചത് മണ്ണെണ്ണയാണോ എന്ന് എനിക്കറിയില്ല. അത്തരത്തിൽ ഇങ്ങനെയുള്ള ലാമ്പുകളും കാര്യങ്ങളൊക്കെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യമല്ലേ. നമ്മുടെ തലമുറയിലുള്ളവരൊന്നും ഈ സാധനം കണ്ടിട്ടേ ഉണ്ടാകും. നമ്മുടെ തലമുറയല്ല, ഇനി അതിനപ്പുറത്തേക്കുള്ളവർ കണ്ടു കാണാൻ സാധ്യതയില്ല ഇതിനെ പറ്റും ഇങ്ങനെ പറ്റേ. ഇനി ഇവിടെ വേറൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണുള്ള സാധനം കണ്ടത്. ഇങ്ങ് നോക്കി, ഇതേ എനിക്ക് ഞാൻ ഇപ്പോഴും പറഞ്ഞത് ഇതെന്നെ സംഭവം മനസ്സിലായോ. ഇതെനിക്ക് തോന്നുന്നത് ഇത് മറ്റേ നമ്മുടെ സ്ട്രക്ചർ പോലത്തെ സാധനമാണല്ലോ. ഇതേ കടത്തിട്ട് എമർജൻസി സിറ്റുവേഷൻ ആരെങ്കിലും എടുത്തോണ്ട് പോകാൻ വേണ്ടിയുള്ളതാന്ന് തോന്നുന്നു. സ്ട്രക്ചർ പോലത്തെ ഒരു സംവിധാനമായി കാണുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഇതെന്തായാലും ഒരു ഭയങ്കര നമ്മളെ ഒന്ന് ഞെട്ടിപ്പിക്കുന്ന ചില കാഴ്ചകളായിരുന്നു ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് എങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഈ ട്രെയിനിൻ്റെ, ഈ നമ്മളിപ്പോൾ കയറിയ ട്രെയിനില്ലേ, ഇതിൻ്റെ മെയിൻ എഞ്ചിൻ എന്ന് പറയുന്ന ഈ ഭാഗമാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലിരുന്ന് രണ്ടുപേരും നോക്കും. നമ്മളവിടെ കണ്ടേ അതിനകത്ത് ആൾക്കാർ താമസിക്കുന്നു. ഇതിൻ്റെ മുകളിലും അതേപോലെ തന്നെ ഉണ്ട്, ഇതിൻ്റെ മുകളിലും അതേപോലെ ഉണ്ട്. കാരണം ഇതാണ് ഇതിൻ്റെ മെയിൻ ഭാഗം കണ്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ സ്ഥലം നോക്കി. അയ്യോ, ഇതെന്തോ ഒരു വലിയ ജീവി ഏതാണ്ട് ഇങ്ങനെ വാ വിളിച്ചിരിക്കുന്നവനുണ്ടല്ലേ. ഇതിൻ്റെ ഷേപ്പ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മഞ്ഞ ഉണ്ടാകുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഈ മഞ്ഞ് കോരി കളയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ പറയുന്ന ഈ ഒരു ഷേപ്പ്. മഞ്ഞ് രണ്ട് സൈഡിലേക്കും പൊക്കോളും. നല്ല മഞ്ഞുണ്ടാകുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ ഇവിടെ കൊണ്ട് ഏകദേശം ഇത്രയും കാഴ്ചകൾ നമ്മൾ അവസാനിച്ചു. നമുക്ക് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ എന്തൊക്കെയോ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇത് പഴയകാല ലൈറ്റുകളാണ്. ഇത് പഴയ എന്തൊരു ഇത് എഞ്ചിൻ, ഇത് പഴയ കാലത്തെ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്.
നോക്കി, ഇതൊരു കട പോലെ സൂപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ കാണുന്നതൊക്കെ പണ്ട് മറ്റേ ഇവരിങ്ങനെ ലൈറ്റ് ടോർച്ച് അടിക്കുന്ന ലൈറ്റുകളല്ലേ, അതൊക്കെ ആയിരിക്കുന്നത്. ഇതത് ഇങ്ങനെ റെയിലുകൾ മുറുക്കുകയും ഒക്കെ ചെയ്യുന്ന അതിനു വേണ്ടുന്ന ആയുധങ്ങൾ. ഇവിടെ പഴയൊരു ഫോൺ ഇരിക്കുന്നുണ്ട്. ആഹാ, ഇത് ഇതെന്തോ സാധനം, ഇതിനെ കുക്ക് ചെയ്യുന്നതാണോ, ഇതിൻ്റെ അകത്ത് എന്തോ ഇട്ട് കുക്കിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്ന സാധനമാണെന്നല്ല മനസ്സിലായി. നമുക്ക് ഇതുവഴി പോയി നോക്കാം, ഇനി എവിടെ കയറാൻ പറ്റുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മാപ്പ് നോക്കി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി നമുക്കിവിടെ പോകാൻ പറ്റുന്ന, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി, ഇനി ഇവിടെ ഒരു ഇവിടെ രണ്ട് വീടുണ്ട്, അത് ഇവിടെ കണ്ട ഇതീ കാണുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട ആ ട്രെയിനിൻ്റെ ഭാഗം കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഈ എന്താ പറയുന്നത്, ഈ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ അന്നത്തെ കാലത്തെ ഫോൺ നിങ്ങൾ നോക്കി, ഇതാണ് അന്നത്തെ കാലത്തെ ഫോൺ. ഇതേ കൂടെ നമ്മൾ സംസാരിക്കും, ഇതെടുത്ത് നമ്മൾ ചെവിയിൽ വെക്കും, ഇതെടുത്ത് ഒരു സൈഡിൽ കൂടെ കേൾക്കണം, ഈ ചെവി വെക്കും, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കും. ഇതാണ് അന്നത്തെ കാലത്തെ ഫോൺ എന്ന് പറയുന്നത്. ഇവിടേക്ക് ആയിരിക്കും എന്തെങ്കിലും ഒക്കെ ഡയലിംഗും പരിപാടിയൊക്കെ നടക്കുന്നത്. കൊള്ളാം. അപ്പോൾ ഇതീ കൂടെ അവരോട് സംസാരിക്കാം. അപ്പോൾ അവരുടെ കയ്യിലൊരു വയർലെസ് റേഡിയോ സെറ്റ് ആണ്. അപ്പോൾ ആ റേഡിയോ സെറ്റ് ഇവിടെ ആയിരിക്കും എഞ്ചിൻ ഡ്രൈവർമാരായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന അങ്ങനെ ആയിരിക്കും. ഇതൊക്കെ എന്തൊക്കെ, ഇത് പഴയ ലൈറ്റ്, നമ്മൾ അവിടെ കണ്ട കുറച്ച് മുമ്പ് കണ്ട കൂട്ട് ലൈറ്റ്, സി പി ആർ ഫസ്റ്റ് അല്ല, ഇത് പോയേക്കുന്ന സ്ഥലമാണ്. ഡീസൽ എഞ്ചിൻ്റെ ആർ പി എം എത്രയാണ്, മൈൽസ് പെർ അവർ എത്രയാണ്, ഫ്യുവൽ ഓയിൽ പ്രഷർ എത്രയാണ്, ടോർച്ച് ടർബോ ചാർജർ എയർ പ്രഷർ എത്രയാണ്, കൂളിംഗ് വാട്ടർ ടെമ്പറേച്ചർ എത്രയാണ്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ്. ഓരോ തവണയും പോകുമ്പോൾ ആ പുള്ളി ഇരുന്ന് കഷ്ണം കഴിക്കുന്നത് കൊടുത്തല്ലേ, ഇത് ആ ഫോർക്കും നൈഫെല്ലാം കൊടുത്തു തന്നെ വെച്ചിട്ടുണ്ട്. ഇത് അന്നത്തെ കാലത്ത് എന്തൊക്കെയോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നോക്കി. കൊള്ളാം. ഇതപ്പം ഇതിപ്പോ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഈ സ്ഥലം മുഴുവൻ ചൂടാക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതുണ്ട് കൽക്കരി ഇട്ടാണ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കൽക്കരി ഇട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ കാണുന്നതാണ് ഇത്, ഇതൊരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമാണ് കാണുന്നത് കേട്ടോ. ഈ കാണുന്നത് വിന്ററിന്റെ ഭാഗമാണ്, സി എൻ എൻ എല്ലാത്തിലും ഇതാണ്, കനേഡിയൻ നാഷണൽ റെയിൽവേ. ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. കനേഡിയൻ പസഫിക് റെയിൽവേ, അതാണ് സി പി ആർ, കനേഡിയൻ പസഫിക് റെയിൽവേ. ഫ്രമ്മും ടൂവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് 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 എന്ത് ട്രെയിനിൻ്റെ സംഭവം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാവുന്നത്. ഇത് ചെറിയ വല്ലോ എന്തൊക്കെ ആയിരിക്കും, റെയിൽവേ ക്രോസിങ്ങിൻ്റെ ബോർഡ്. അതെ, അവരുപയോഗിച്ചുകൊണ്ടിരുന്ന തൊപ്പികൾ, ഇത് ഫോണിൻ്റെ സംഭവം. ആ ഇത് മറ്റേ ഇത് വല്ല ഇൻസ്പെക്ഷനൊക്കെ പോകുന്നതായിരിക്കും, റെയിൽവേ ലൈനൊക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് വലിയ സൈക്കിൾ എവിടെ നമ്മൾ ചവിട്ടിക്കൊണ്ട് പോകുന്ന ഭാഗമായി കാണുന്നത്. ഇതിൽ ഇരുന്ന് അങ്ങ് പോയാൽ മതിയല്ലോ. പഴയ ഫോണുകളുണ്ട്, എത്ര ഫോണുകളാണെന്ന് നോക്കിയാണ് പഴയത്. സി എൻ, ഇത് മറ്റേ നമ്മുടെ ആ റെയിൽവേ ക്രോസിങ്ങിൻ്റെ സമയത്ത് താഴും മുങ്ങുമൊക്കെ ചെയ്യുന്ന സാധനമല്ലേ പോകാൻ വേണ്ടി. അപ്പോൾ അത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ആ അവർ ഇതിനകത്ത് കയറാവോ, ഇല്ല അല്ലേ, എന്നാൽ കയറണ്ട. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിനകത്താണ് കുറച്ച് മുമ്പ് കയറിയത്. കൊള്ളാം, നന്നായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ ഗാർഡൻ ട്രെയിൻ നോക്കി. ഇതാണ് ഇത് ശരിക്കൊരു ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെ, ഒരു റെയിൽവേയുടെ ഒരു സംഭവം മൊത്തം ഇതുണ്ടോ. ഇതൊരു ഈ കാണുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ, അത് അത് ഇതാണ് നോർത്ത് എൻഡ് ഉണ്ടായിരുന്ന റെയിൽ റോഡ് മ്യൂസിയം. ഓ അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ വളരെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി വെച്ചേക്കുമ്പോൾ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മ്യൂസിയം. ഇതാണ് ഇത് മ്യൂസിയം നമ്മൾ പറഞ്ഞല്ലേ, 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പഴയ റെയിൽവേ സൂപ്രണ്ടൻ്റിൻ്റെ വീടായിരുന്നു ഈ സംഭവം കാണുന്നത്. അപ്പോൾ അത് പിന്നീട് റെയിൽവേ മ്യൂസിയമാക്കി മാറ്റിയതെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളിവിടെ ഇരുന്ന് ഫോട്ടോയും ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി ഗേസ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് വന്നു.